ഹായ് ഫ്രണ്ട്സ്, എസ് പി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്ലെയിൻ ഫ്രോക്കിനെയും ഗൗണിനെയും ഒക്കെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചിലവിൽ എങ്ങനെ പാർട്ടി വെയർ ഡ്രസ്സാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പ്ലെയിൻ ഫ്രോക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിലോട്ട് ഒട്ടിക്കാനായിട്ട് ഞാൻ ഇവിടെ വൈറ്റ് കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഹാഫ് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്, ഇതിന് 20 രൂപ വിലയുള്ളൂ. പിന്നെ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമായിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം വരുന്ന ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യണം. അപ്പം ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പേപ്പറോ അല്ലെങ്കിൽ ഇത്തിരി കട്ടിയുള്ള ബുക്സോ എന്തെങ്കിലും ഒന്ന് കയറ്റി വെക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലോട്ട് അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഗ്ലൂ ആകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കയറ്റി വെക്കണം. ഇനി നമുക്ക് ബീഡ്സ് വയ്ക്കേണ്ട ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ പുരട്ടി കൊടുക്കണം. ഫുള്ള് ഒന്നിച്ച് ഗ്ലൂ തേച്ചതിന് ശേഷം ബീഡ്സ് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ഭാഗത്ത് ആദ്യം ഗ്ലൂ ഒന്ന് പുരട്ടുക, എന്നിട്ട് അതിൻ്റെ പുറത്ത് ബീഡ്സ് വയ്ക്കണം. എന്നിട്ട് വീണ്ടും കുറച്ച് ഭാഗത്തായിട്ട് പുരട്ടുക, എന്നിട്ട് അതിൻ്റെ പുറത്ത് ബീഡ്സ് വയ്ക്കുക. അങ്ങനെ പോവുക. അല്ലാതെ ഫുൾ നമ്മൾ ഡ്രസ്സ് ഫുൾ ഭാഗവും ഗ്ലൂ പുരട്ടിയ ശേഷം വയ്ക്കാൻ നിന്നാൽ നമ്മുടെ കയ്യിലൊക്കെ വരളാൻ സാധ്യതയുണ്ട്. ഇതിപ്പം വലിയ സൈസ് ബീഡ്സ് ആയതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി, അതായിരിക്കും എളുപ്പം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ ചെയ്തെടുക്കാം. ബീഡ്സ് കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓരോ ബീഡ്സും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം തുണിയായിട്ട് നല്ല പ്രസ്സായിട്ട് ഉറച്ച് ബീഡ്സ് ഇരിക്കും, പെട്ടെന്ന് ഇളകിപ്പോവില്ല. അപ്പം ഇനി ഇത് ഉണക്കിയെടുക്കാം. ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നോർമൽ സ്റ്റിച്ചിങ് നീഡിൽ ഉപയോഗിച്ച് നമുക്കിത് ഓരോ ബീഡ്സും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികൾ വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം വലിയ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ സാരമില്ല, ഇത് ഈ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ബീഡ്സ് പെട്ടെന്ന് ഇളകി പോയില്ല. വാഷ് ചെയ്യുമ്പോഴും അത് ഉരച്ച് വാഷ് ചെയ്യാതിരുന്നാൽ മതി. കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം ഹോളുള്ള ബീഡ്സ് ആയതുകൊണ്ട് ഇപ്പോൾ ഹോളുള്ള ഒരു സൈഡ് രണ്ട് സൈഡിലും ഹോളുണ്ട്. ആദ്യം ഒരു സൈഡിൽ കൂടെ ആ ഹോളുള്ള ഭാഗത്തൂടെ നീഡിൽ പുറത്തെടുത്ത ശേഷം അത് ആ ഹോളിൽ കൂടെ
മറുഭാഗത്തോട്ട് വലിച്ച് നീഡിൽ വലിച്ച ശേഷം ആ മറുഭാഗത്തൂടെ ഉള്ളിലേക്ക് തന്നെ വലിക്കുക. ഇതുപോലെ ഒരു മൂന്നോ നാലോ ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഒന്ന് ബാക്കിൽ കെട്ടിട്ട് കൊടുക്കണം. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് പോകാം. അങ്ങനെ നമുക്ക് ഫുൾ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ നമ്മുടെ പ്ലെയിൻ ടോപ്പ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവർ ബൈ ബൈ, ടേക്ക് കെയർ.